അഖിൽ കുമാർ എന്ന് പറയുന്ന 26-കാരനെ കൊടും ക്രൂരൻ എന്നല്ല വിളിക്കേണ്ടത്, അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് വിളിക്കേണ്ട ഒരു വ്യക്തിയാണ്. സ്വന്തം അമ്മയെ, പെറ്റമ്മയെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. ക്രൂരമായ രീതിയിൽ, അതായത് പോലീസിന് ലഭിച്ച പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ അമ്മയുടെ രണ്ട് തലയുടെ ഭാഗങ്ങളിലും തലയുടെ രണ്ട് ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിൽ ഒരു വലിയ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു, അതായത് തലയോട്ടി തകർന്ന് ആ തലയ്ക്കുള്ളിലേക്ക് കയറിയതാണ് മരണകാരണം. ഒപ്പം തന്നെ ആ അടി ചെയ്ത ശേഷവും അയാൾ പിന്നീട് മുനയുള്ള ഉളി ഉപയോഗിച്ച് അമ്മയുടെ മുഖത്താസകലം കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വേദന തിന്നാണ് ആ സ്ത്രീ, പുഷ്പലത എന്ന് പറയുന്ന സ്ത്രീ, മരിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ആ മുത്തശ്ശനെയും അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 26 വയസ്സ് മാത്രമുള്ള വ്യക്തിയാണ്. മുത്തച്ഛൻ്റെ തലയിലും ഗുരുതരമായി അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ആ വ്യക്തിയുടെ മുഖത്തും ഇത്തരത്തിലുള്ള ഈ ഉളി ഉപയോഗിച്ചുള്ള കുത്തിയിട്ടുണ്ട്. അങ്ങനെ മുത്തച്ഛനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. 99% അദ്ദേഹത്തിന് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമായിട്ടില്ല. ഡോക്ടർമാർ കിണഞ്ഞ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ വ്യക്തി അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊട്ടിയത്തെ ഒരു മൊബൈൽ കടയിൽ വിൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബസ്സിൽ കയറി ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇയാൾക്ക് മറ്റ് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിരുന്നു. അപ്പം തന്നെ കൊലപാതക ശ്രമം, ഉപ്പനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കൊലപാതക ശ്രമം ഉള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ പൂർണ്ണമായും പോലീസ് ചുമത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം കുണ്ട്ര പോലീസ് നടത്തുകയാണ്. ആ കുണ്ട്ര പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ആ അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. തുടക്കത്തിൽ തന്നെ ഇയാൾ കൊലപാതകം നടത്തിയ ശേഷം തന്നെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ കൊടിയ ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ന്യൂജൻ ലഹരിയിൽ MDMA അടക്കമുള്ളവ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് 26-കാരനായിട്ടുള്ള ഇയാൾ. ഇയാൾ പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിൽ ജോലി ചെയ്തിരുന്നു. ഇയാളുടെ ലഹരി ഉപയോഗം മൂലം ആ ഹോട്ടലുകളിൽ നിന്ന് ഇയാളെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സോളോ യാത്ര നടത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തതാണ്. പക്ഷേ പലയിടങ്ങളിൽ നിന്ന് ചില ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആണ് ഇയാൾ MDMA അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിയിരുന്നതെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുതന്നെയായാലും ഈ ലഹരിയുടെ, ന്യൂജൻ ലഹരിയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ആ ലഹരി കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രൂരമായിട്ട് സ്വന്തം അമ്മയെ, പെറ്റതള്ളയെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ആ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കുണ്ട്ര പോലീസ് നടക്കുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനായിട്ടുള്ള വ്യക്തിയെയും, ആന്റണിയെയും ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതുവരെ ജീവിതത്തിലേക്ക് ആന്റണിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ് ആ മനുഷ്യൻ.